ரெண்டு மூணு கமிஷன் நிவேத சட்டத்தை நியமிச்சு, ஒன்று சைனையிலேக்கா, ரெண்டு இந்தியிலேக்கா, மூணு கிரீக்கிலேக்கா. അവിടെയുള്ള സംസ്കാരവും പാരമ്പര്യവും ഒക്കെ എടുത്ത് കൊണ്ടുവരാനും അവിടുത്തെ വിദ്യാചിന്തകൾ കൊണ്ടുവരാനുമാണ് ആ കമ്മീഷൻ. നമ്മളെ വിഷയം ഇതായതുകൊണ്ട് അതിന് ഇവിടുത്തെ മാത്രം ഞാൻ പറയാം. അങ്ങനെ ഇപ്പോൾ ജലീൽ ഒരു കാര്യം പറഞ്ഞില്ലോ, മാപ്പിളപ്പാട്ടിൽ പഴയ നാടൻ നാടോടി പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇന്ത്യൻ ചിന്തയും ഇന്ത്യയിലെ ബുദ്ധിജീവി വീക്ഷണവും നമ്മളെ അറേബ്യയിലേക്കും കടന്നു വന്നു. മൈമോൻ റഷീദിൻ്റെ കാലത്ത് ഇന്ത്യയിലേക്ക് അയച്ചുള്ള കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരം രണ്ട് മൂന്ന് പ്രധാന സംഗതികളാണ് ഇവിടുന്ന് കൊണ്ടുപോയത്. ഒന്ന് മാത്തമാറ്റിക്സ് ഗണിതശാസ്ത്രം, രണ്ട് വാനശാസ്ത്രം ജ്യോതിഷം, മൂന്ന് അദ്വൈത സിദ്ധാന്തം. ഈ അദ്വൈത സിദ്ധാന്തത്തിന് അവിടെ സ്വീകാര്യമാണോ എന്ന നിലക്കൊരു ചർച്ച മൈമോൻ റഷീദിൻ്റെ അത് പണ്ഡിത സദസ്സിൽ വെച്ചുകൊണ്ട് നടത്തി. അപ്പം അന്ന് തന്നെ ഞാൻ പറഞ്ഞ സ്വത്തുണ്ടല്ലോ, അതിനൊരു വിഭാഗം എല്ലാത്തിനും കിട്ടുക എന്ന് കഷ്ടപ്പെട്ട് വളരെ പോകുന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, അരിൻ്റെ മരണശേഷം രാജകീയ ഭരണം വന്നപ്പോൾ പല വർദ്ധനങ്ങളും പല ഭീഷണികളും നിലനിന്നപ്പോൾ ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ അള്ളാഹുവിനെ സ്നേഹിച്ചു പ്രാർത്ഥിച്ചു നിൽക്കുകയാണ്. മാനകേറിയ കുറേ സന്യാസികൾ അവിടെ ഇസ്ലാമിലുണ്ട്. ഗ്രീക്ക് രാജ്യം പിടിച്ചെടുത്തെതിരെ കൂട്ടിച്ചേർത്തപ്പോൾ ഗ്രീക്കിലെ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളിടയിലുള്ള സന്യാസം, ഏകാഗ്ര ജീവിതം, അതെല്ലാം അതും കടന്നു വന്നു. ആ കൂട്ടത്തിലാണ് അദ്വൈത സിദ്ധാന്തം ഇവിടെ കിട്ടുന്നത്. അദ്വൈത സിദ്ധാന്തം എന്നാണ് എന്താ അർത്ഥം? അത് ഈശാനബിയുടെ ജനനത്തിന് 600 കൊല്ലം മുമ്പ് ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു മഹാനായ മഹർഷിയുടെ ചിന്തയാണ്. ഗൗഡപാദ മഹർഷി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ചിന്തയാണ് ഈ അദ്വൈത സിദ്ധാന്തം. എന്താണ്? ഈ പ്രപഞ്ചത്തിൽ ഈ കാണുന്നതൊന്നും ശരിക്കും ഉള്ളതല്ല, ഉള്ളത് ദൈവം മാത്രമാണ്. ബ്രഹ്മാവ് മാത്രമേ ആസ്തിക്യമായിട്ട് വ്യക്തിത്വമുള്ളൂ, ആസ്തിക്യമുള്ളൂ. ആ ബ്രഹ്മാവിൻ്റെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ, അതാണ് ഈ കാണുന്നത്. പ്രപഞ്ചം മിഥ്യ, ബ്രഹ്മാവ് സത്യം, ഇതായിരുന്നു അദ്വൈത സിദ്ധാന്തം. പ്രപഞ്ചം, പ്രപഞ്ചത്തിലുള്ള മനുഷ്യർ, പ്രപഞ്ചത്തിലുള്ള മൃഗങ്ങൾ, എല്ലാ സാധനവും ദൈവത്തിൻ്റെ ഭിന്ന പ്രകരണം മാത്രമാണ്. അപ്പം ദൈവം മനുഷ്യൻ രണ്ടില്ല, രണ്ടും ഒന്നാണ്. അദ്വൈതം രണ്ടല്ലാത്തത്, രണ്ടും ഒന്നാണ്. ഈ പ്രപഞ്ചത്തിൽ ഞാൻ എന്ന ആ ചിന്ത ഇല്ലായ്മ ചെയ്ത് ഞാൻ മുഴുവൻ അടിയറ വെച്ച് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ മുഴുവൻ ദൈവമായി മാറിയാൽ, ബ്രഹ്മാവായി മാറിയാൽ, ആ ബ്രഹ്മം ഞാൻ ഒന്നായിത്തീരുന്ന ഒരവസ്ഥ വരും. ഇതാണ് അദ്വൈത സിദ്ധാന്തം. അവസാനം ആ ദൈവത്തിൽ വിലയം പിറപ്പിക്കും ഞാനിന്ന്. അവിടെ എത്തുമ്പോൾ മഹർഷി പറഞ്ഞ് അഹം ബ്രഹ്മാസ്മീന, ഞാൻ തന്നെയാണ് ബ്രഹ്മാവ്, ബ്രഹ്മാവ് തന്നെയാണ് ഞാൻ. അപ്പോൾ അദ്വൈത സിദ്ധാന്തം മനസ്സിലായല്ലോ. ഈ അദ്വൈത സിദ്ധാന്തം മൈമോൻ റഷീദിൻ്റെ കാലത്ത് കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം അവിടെ കൊടുത്തു. അത് ഈ സന്യാസിമാരെ ചിന്തകളുള്ള ബുദ്ധിജീവികൾക്ക് ചർച്ച ചെയ്യാൻ കൊടുത്തു. അവർ ചർച്ച ചെയ്ത് ഇസ്ലാമിക വീക്ഷണവും അതും തമ്മിൽ തട്ടിച്ചു നോക്കുമ്പോൾ പല കാര്യത്തിലും യോജിപ്പുണ്ട്, കുറേ യോജിപ്പുണ്ടാക്കാനും ശ്രമിച്ചു. ആ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് സൂഫിസത്തിൽ ഈ അദ്വൈത സിദ്ധാന്തം കടന്നു വന്നത്. അദ്വൈത സിദ്ധാന്തം എന്നുള്ളതിന് അറബിൽ അവർ ആദ്യം തന്നെ പേര് വിളിച്ചു വഹിദത്തിൽ വുജൂദ്. വഹിദത്തിൽ വുജൂദ് എന്ന് പറഞ്ഞാൽ വ്യക്തിത്വം, നിലനിൽപ്പ്, ബ്രഹ്മാവിന് മാത്രമേ ഉള്ളൂ നമ്മുടെ ഇവിടെ ദൈവത്തിന് പടച്ചവന് മാത്രമേ ഉള്ളൂ. അള്ളാഹു അള്ളാഹു അള്ളാ അള്ളാഹു അല്ലാതെ യാതൊന്നുമില്ല. അതാണ് ഏകത്വം. അപ്പം ആ രണ്ടല്ലാത്ത അവസ്ഥ ഇവിടെ സ്വീകരിക്കാൻ പറ്റുമോ? നമ്മുടെ പരബ്രഹ്മം ബ്രഹ്മാവ്, ബ്രഹ്മാവാണ് നമ്മുടെ എല്ലാവർക്കും എല്ലാവരിലും തിളങ്ങുന്നതെന്ന് പറഞ്ഞല്ലോ. അതിന് പറ്റുന്ന പരാമർശം കൂടുതലുണ്ടോ നോക്കുമ്പോൾ തിരക്കടില്ല. നിന്നെ കളി കൊണ്ടുകൊണ്ട് ഞാൻ സൃഷ്ടിച്ചു,
എന്റെ ആത്മാവ് നിന്നിൽ ഊതി. അപ്പൊ ഊതിയത് ഭർത്താവ് പരമാത്മാവ്, ഊതപ്പെട്ട് നമുക്ക് കിട്ടിയത് ജീവാത്മാവ്. അപ്പൊ പരമാത്മാവിന്റെ അംശം തന്നെയാണ് ജീവാത്മാവ്. അപ്പൊ ജീവാത്മാവ് പരമാത്മാവ് ഒന്ന് തന്നെ. മനസ്സിലായില്ലേ? പ്രപഞ്ചം കാണുന്ന ദൈവത്തിന്റെ ഒരു പ്രതീകമാണ്. ദൈവവും പ്രപഞ്ചവും ഒന്നാണ്. ആ തത്വയാത്ര വളരെ മുഖ്യം. മാത്രമല്ല അവസാനം ദൈവത്തിൽ ലയിക്കുക എന്നതാണ് നമ്മളുടെ ലക്ഷ്യം. ദൈവത്തിൽ നമ്മൾ ചേർന്നു പോവുക. അതിവിടെ പറ്റുമോ എന്ന് നോക്കുമ്പോൾ ദൈവത്തിൽ നിന്നാണ് നമ്മൾ ഉണ്ടായത്. ദൈവത്തിൽ തന്നെ നമ്മൾ ബ്രഹ്മാവ്, ദൈവം എന്ന് പോട്ടെ, ബ്രഹ്മാവിൽ നിന്നാണ് നമ്മൾ ഉണ്ടായത്. ബ്രഹ്മാവിൽ തന്നെ ലയിച്ചു ചേരും. അതേ നമ്മുടെ മനത്തിലുണ്ടോ കുറവാനുണ്ടോ എന്ന് നോക്കുമ്പോൾ ഒരായത്തുമല്ല ലൈനാക്കി എടുക്കാൻ പറ്റും. അതാണ് ഇന്നാ ഇന്നാഹി ഒയിന്നായിലേ രാജു. എന്നാൽ ഇന്നായി ഒയിന്നായിലേ ഇന്നാലില്ലാഹി അള്ളാഹുവിന്ന് നിങ്ങൾ ഉണ്ടായത്. ഒയിന്നായിലേ രാജു എന്തിനേക്കാണ് നിങ്ങളെ മടക്കം? അതെന്നെ ഇപ്പൊ ഗൗരവാദനം പറഞ്ഞ് പരബ്രഹ്മത്തിന്റെ ആത്മാവാണ് ജീവ നമുക്ക് പരമാത്മാവ്, അതാണ് നമുക്ക് തന്നെ ജീവാത്മാവ്. അതിട്ട് നമ്മൾ യോജിച്ചപ്പോ ശരിയായി. ചുരുക്കപ്പെടാൻ മഹാപ്പടപ്പാട്ട് എന്ന് പറഞ്ഞത് ജലീൽ പറഞ്ഞ വായി അതിൽ നിന്ന് ഇങ്ങോട്ട് വന്നില്ലേ, അതുപോലെ ഇതെല്ലാം ഇങ്ങോട്ടും വന്നു. അത് സ്വീകരിച്ചു വന്നു. അത് സൂഫി മാർഗത്തിന്റെ ഒരു വലിയ ചിന്തയായിട്ട് വന്നു. ലോകത്തിലുള്ളതെല്ലാം അടിയറ വെക്കുക, സൂതകമാണ് പറയുന്നത്. ഒരു താല്പര്യവും ഭൂമിയിലില്ലാതെ ഞാൻ ദൈവത്തിൽ മാത്രം. ഒരു ഉയർന്ന സൂഫി വര്യൻ പറഞ്ഞു, എന്നെ നരകത്തെ കാണിച്ച് എന്നെ ഭീഷണിപ്പെടുത്തണ്ട, സ്വർഗത്തെ കാണിച്ച് എന്നെ വ്യാമോഹിപ്പിക്കണ്ട, എനിക്കാവശ്യം അള്ളാഹുവിന്റെ ദർശനം മാത്രമാണ്. അതിന് ചില നിയമങ്ങളും നടപടിയും ആ ദർശനത്തിന്റെ നിത്യചാരുള്ള മാർഗങ്ങളും കണ്ടുപിടിച്ചു. അതിലൊന്നാണ് തരിയക്കത്ത്. തരിയക്കത്ത് എന്ന മാർഗം, ആ തരിയക്കത്ത് എന്ന മാർഗം സ്വീകരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ശരിയത്ത് പഠിക്കണം. ഇസ്ലാമിക വിധി വിലക്കുകളും നിയമസംഹിതയുമാണ് ശരിയത്ത്. ആ ശരിയത്തിൽ അടിച്ചു കുറച്ച് തരിയക്കത്തിലൂടെ സഞ്ചരിച്ചാൽ അവസാനം ഹക്കീഖത്തിൽ എത്തിച്ചേരുന്നുണ്ട്. സൂഫികൾ പറഞ്ഞ എന്താണെന്ന് എനിക്ക് രസം കേൾക്കാം. ശരിയത്താവുന്ന കപ്പലിൽ കയറി തരീഖത്താവുന്ന കടലിലൂടെ സഞ്ചരിച്ച് ഹക്കീഖത്താവുന്ന മുത്ത് വാരിയെടുക്കുക, ദൈവത്തെ കണ്ടുപിടിക്കുക. ആ മുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിനാണ് ഹക്ക്, ഹക്കീഖത്ത്, ഹക്ക് അനൽ ഹക്ക്. ഞാൻ തന്നെ ഹക്കാവും, ഞാൻ തന്നെ ഒന്നാവും. ദൈവത്തെ കൈ കിട്ടിയാൽ പിന്നെ ഞാൻ ദൈവം പോലും. ആ ഹക്കീഖത്ത് കൈ കിട്ടിയാൽ പിന്നെ ഒറ്റ ഡിഗ്രി കൂടി മുന്നോട്ട് പോകും. അതിന് മഅരിഫത്ത് എന്നാണ് പറയുന്നത്. ആരിഫീങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അനൽ ഹക്ക്, അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാണ് ബ്രഹ്മാവ്. അനൽ ഹക്ക്, ഞാൻ തന്നെയാണ് ഹക്ക്. ഹക്കും ഞാനും ഒന്ന്, ഹക്കും കൽക്കും ഒന്ന് തന്നെയാണ്. മനസ്സിലായില്ല? അദ്വൈത സിദ്ധാന്തം, വഹ്ദത്തുൽ വുജൂദ്, ഇതാണ് സൂഫി തത്വശാസ്ത്രം. അത് ശരിയാണോ അല്ലേ എന്ന് രണ്ട് അഭിപ്രായം പറയാൻ പാർട്ടിന് നിർദ്ദേശമില്ലാത്തതുകൊണ്ട് ഞാൻ പറയില്ല. ചർച്ച ചെയ്തൊരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ രണ്ട് അഭിപ്രായം പറയില്ല. അത് മക്കളെ ചിന്തയ്ക്ക് വിട്ട് എന്താണ് സൂഫിസം എന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഈ സൂഫിസത്തിന് അതിൻ്റെതായ ചില മാർഗങ്ങൾ, അവർ പ്രവർത്തിക്കുന്നതിലധികം ചൊല്ലിപ്പറയലാണ്, ദിക്കറും നായ്മും. ആ മാലങ്ങനെ മടിക്കേണ്ടത് വേറെ 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 എൻ്റെ ചിന്ത വേറെ എന്തെങ്കിലും ആയിരിക്കും, എന്നാലും ചൊല്ലിപ്പറഞ്ഞ് അങ്ങനെ പോകും. അലഹമ്മില്ല ഇങ്ങനെ നിക്കരു നായ്മ ചല്ലര് പറച്ചിരും. ലോകത്തിലുള്ള ഒന്നിലും എനിക്ക് യാതൊരു ബന്ധവുമില്ല. എനിക്ക് ഇവിടുത്തെ ഒന്നും വേണ്ട, സ്വർഗവും വേണ്ട, നരകവും വേണ്ട എന്ന് പറഞ്ഞില്ലേ? അതാണ് സൂഫിസം. ആ സൂഫിസം അദ്വൈത സിദ്ധാന്തം എങ്ങനെയാണ് ഇവിടെ എത്തിയെന്ന് പറയുന്നത്? ക്രിസ്തു പിന്നെ 600 കൊല്ലം മുമ്പ് ജീവിച്ച ഗൗഡപാദ മഹർഷി എഴുതി ഉണ്ടാക്കിയിട്ടുള്ള തത്വശാസ്ത്രം നബി മരിച്ച് 200 കൊല്ലം കഴിഞ്ഞ പാറും വരുന്നവർ 600 മൊത്തം 800 കൊല്ലം കഴിഞ്ഞു. അതിനുശേഷം ഇവിടെ ഒരു പ്രവാചകൻ ഉണ്ടായിട്ടുണ്ട്. അയാളുടെ പേരാണ്
ശങ്കരാചാര്യം, നമ്മളെ കാലടിയിലെ ശങ്കരാചാര്യം, അയാൾ ഒരു വലിയ മനുഷ്യനും ചിന്തകനും ബുദ്ധിജീവിയായി. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഈ കേരളത്തിൽ മുഴുവൻ നിലനിന്നിരുന്ന മതം ബുദ്ധമതമാണ്. രണ്ടാമത്തെ ജൈനമതമാണ്. ബുദ്ധമതവും ജൈനമതവും തനി ആത്മീയ പ്രചോദിതമായ ചിന്തയിൽ നിന്ന് മാറി കുറച്ച് പ്രായോഗികമായ സമീപനങ്ങളും ചൈതന്യങ്ങളും ഉള്ള മതങ്ങളാണ്. അവരെ കയ്യിലായിരുന്നു ഈ അമ്പലങ്ങൾ. ഗുരുവായൂർ അമ്പലം വരെ, കൊടുങ്ങല്ലൂർ അമ്പലം വരെ ബുദ്ധമതക്കാരുടെ കയ്യിലായിരുന്നു. അവരിൽ നിന്ന് ഇത് വീണ്ടെടുക്കാൻ ശങ്കരാചാര്യന് കണ്ടുപിടിച്ച തന്ത്രം ഗൗരപാദ മഹർഷിയുടെ ഈ ചിന്ത അതിശക്തമായി പ്രചരിപ്പിക്കുക. അത് കേരളത്തിലെ തൃശ്ശൂർ കാലടിയിൽ നിന്ന് ഹിമാലയ പർവ്വതം വരെ അത് പ്രചരിപ്പിച്ചു. അത് വലിയ സമാരി വലിയ സമർത്ഥനായിരുന്നു അദ്ദേഹം. അദ്ദേഹം അതിൽ വിജയിച്ചു. ബുദ്ധമതം പോയി. ബുദ്ധമതത്തിൻ്റെ അവസാനത്തെ ബുദ്ധമത അമ്പലം ഉണ്ടായിരുന്നത് കൊടുങ്ങല്ലൂരായിരുന്നു. കൊടുങ്ങല്ലൂര് അവ അത് പൊളിക്കാൻ വേണ്ടി ചെയ്ത പാചന്താരങ്ങൾ, കൊടുങ്ങല്ലൂർക്ക് യാത്ര പോകുന്നവരൊരു പാട്ടുകൾ കേട്ടിരുന്നു. ആ പാട്ട് കേട്ടാൽ ചെവിടെ അടച്ചു പോകും. ആ ജാതി തോറ്റം പാട്ട് ധാന്യം പറയാം. ആ പാട്ട് പാടി കേട്ടാൽ ബുദ്ധമതക്കാർ ഓടി രക്ഷം പോകും. കൊടുങ്ങല്ലൂരം ഞാൻ പാടൂരാട്ടാണ്. കൊടുങ്ങല്ലൂരിലെ പ്രതിഷ്ഠ അമ്മയാണ്. കൊടുങ്ങല്ലൂർ അമ്മനെ പറ്റി പറയുന്ന പാട്ട് എനിക്കറിയാം. ഞാൻ പാടിയാൽ നിങ്ങളെ മുമ്പിൽ ഞാനൊരു മോശക്കാരനാവും, ഞാൻ പാടില്ല. ആ പാട്ട് പാടി ചെന്നപ്പോൾ ബുദ്ധമതക്കാർ ഇത് കേൾക്കാനാവൂലാതെ ഞാൻ ചൂട്ടി അടിയെടുത്തു. അങ്ങനെ കൊടുങ്ങല്ലൂർ അമ്പലവും പരിവർത്തനം ചെയ്തു. ഈ സമ്പ്രദായങ്ങളൊക്കെ ഇവിടെ നിലനിർത്തിയിരുന്നു. ഇതെല്ലാം നമ്മുടെ അറേബ്യയിലേക്ക് മഹമ്മദ് റഷീദിൻ്റെ ഭരണകാലത്ത് കൊണ്ടുപോയി പ്രചരിപ്പിച്ച് പഠിച്ച് എല്ലാം ജോറാക്കിയപ്പോൾ മാപ്പിളപ്പാട്ട് ആ പഴയ നാടൻ നാടോടി പാട്ടുകൾ എങ്ങനെ കടന്നു വന്നു, അതുപോലെ ഈ വൈദത്തിൽ വിജൂതിൽ അദ്വൈത സിദ്ധാന്തവും കടന്നു വന്നു. രണ്ടും ഒരേ മാതിരി തന്നെ. ഒരു കാര്യം ആ തീർച്ചയാണ്, അവരെ ത്യാഗം എന്താണെന്ന് വെച്ചാൽ ഈ ദുന്യാവിലുള്ള ഒന്നും എനിക്ക് ആവശ്യമില്ല. ഞാൻ എൻ്റെ ഭക്ഷണം അത് ദൈവം തരും. ഇവർക്കൊന്നും ആവശ്യമില്ല. അങ്ങനെ ആ ശക്തിയിലെത്തി ഇവൻ ശരീരത്തിൽ ജീവിച്ച് ദരീക്കത്തിലൂടെ സഞ്ചരിച്ച് ഹക്കീക്കത്ത് കയ്യിൽ കിട്ടി നൈരിഫത്തായി കഴിഞ്ഞാൽ ദൈവത്തിൽ വിലയം പ്രാപിച്ചു. പിന്നെന്ത് വേണം? അനൽ ഹക്ക്, ഞാൻ തന്നെ ദൈവം, ദൈവം തന്നെ ഞാൻ. ഇത് ആദ്യം പറഞ്ഞിട്ടുള്ള ഒരു മഹാനുണ്ടായിരുന്നു, ഹല്ലാജ് മൻസൂർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ അന്നത്തെ രാജാവ് അദ്ദേഹത്തെ വിളിച്ചു. കോടതികളിലൊക്കെ അദ്ദേഹം തെറ്റാണ് ചെയ്തതെന്ന് വിധിയുണ്ടായി. അവസാനം ഇയാളെ നന്നാക്കി എടുക്കാൻ വേണ്ടി രാജാവ് ഖലീഫ വിളിച്ചു വരുത്തി, കൂട്ടുമ കയറ്റി. എന്നിട്ട് ചോദിച്ചു, ഹല്ലാജ് ഞാൻ നേരെ ഒരു ചോദ്യം ചോദിക്കുക, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി സത്യസന്ധമായി ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടെ വെച്ച് എന്നെ വെട്ടിക്കൊള്ളും. ഹല്ലാജ് മൻസൂർ കയറി. രാജാവിൻ്റെ ചോദ്യം, ഹല്ലാജ് നീ അല്ലയാണോ? അയാൾ മറുപടി, അല്ലയല്ലാതെ യാതൊന്നുമില്ല. അപ്പം ഞാൻ അല്ലയാണ് ഒരൊറ്റ വിട്ടു. അതാണ് നമ്മുടെ ഷെയ്ഖ് മുഹ്യുദ്ദീൻ ഷെയ്ഖ് അദ്ദേഹത്തെ കുറിച്ചുള്ള പ്രതിപാദിക്കുന്ന കവിതയിൽ, ഹല്ലാജ കൊല്ലുന്നാൾ അന്ന് ഞാനുണ്ടെങ്കിൽ അവരുടെ കൈക്ക് പിടിക്കും ഞാനെന്നോ പറയേ. അപ്പം എവിടെയാണ് എന്താണ് ഞാൻ പറയുന്നുള്ളൂ, ഹല്ലാജ കൊല്ലുന്നാൾ അന്ന് ഞാനുണ്ടെങ്കിൽ അവരുടെ കൈക്ക് പിടിക്കും ഞാനെന്നോ പറയേ. അപ്പം ഷെയ്ഖിൻ്റെ ചിന്ത ഏതാണെന്ന് മനസ്സിലായി. ഷെയ്ഖ് ചിന്തിക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തെ കുറിച്ച് എഴുതിയ പാട്ടിതാണ്, എന്നെ ഒരു തേരെ കൂട്ടിപ്പറയണ്ട ആരും അറിയാത്ത വസ്തു ഞാനെന്നോ പറയും. എന്നെ ഒരുത്തരെ കൂട്ടിപ്പറയണ്ട ആരും അറിയാത്ത വസ്തു ഞാനെന്നോ പറയും. ആകാശത്തിന്മേലും ഭൂമിക്ക് താഴെയും അവരുടെ കൊടി നീളം അത്തിരേ ഉള്ളോ പറയും. അങ്ങനെ പോകുന്ന പാട്ട്, അങ്ങനെ ഒരുപാട് പാട്ടുകളും ഒരുപാട് അത് ഒരു വല്ലാത്ത കാലം. അതിലാണ് വലിയ വലിയ പണി. അതിലങ്ങനെ മുഴുകിക്കഴിഞ്ഞാൽ ഷെയ്ഖ് മറഞ്ഞ കാര്യങ്ങൾ പറയാൻ സാധിക്കും. ദൈവികമായ വഴിപാടുണ്ടാവും. ഇങ്ങനെ ഒരുപാട് അതിലും കണ്ട് ഒന്നായിട്ട് നമ്മളെ ജനത മഹാഭൂരിപക്ഷം ഒഴുകിപ്പോയി. അത് രാജകീയ തത്വത്തിൽ ഭരണാധികാരികൾ നന്നായിട്ട് ഉപയോഗിച്ചു. അതാണ് ചെറിയ പറഞ്ഞ നമ്മളെ
മുഗൾ ചക്രവർത്തിമാരൊക്കെ സൂഫി സിദ്ധാന്തത്തെ പ്രചാരണം ചെയ്തവരാണ്. അവരുടെ കാലത്താണ് ഇവരെ സൂഫികളിൽ കടന്നു വന്നത്. ഹാജ മൊഴിനുദ്ദീൻ ചിസ്തി അജ്മീർ, അങ്ങനെ ഡൽഹിയിൽ ആ വണ്ടിയോർത്ത് നിസാമുദ്ദീൻ ഔലിയ, ബോംബെയിലെ ഔലിയ ഉണ്ടായിരുന്നു. ആ ഔലിയ പാപ്പന്റെ ശിഷ്യത്വം സ്വീകരിച്ച ഔലിയാണ് കുണ്ടോട്ടി തങ്ങൾ. കുണ്ടോട്ടിയിൽ തങ്ങൾ വരുന്ന കാലത്ത് ഇവിടുത്തെ പണ്ഡിതന്മാരെക്കാളും മോശക്കാരാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചരിത്രം. ഈ പൊന്നാനിപ്പൊരു ചരിത്രമുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, ഇവിടെ ഉള്ള ഈ പഴയ ഈ ചിന്താഗതിയും ഈ ആശയങ്ങളും ഒക്കെ സൈനുദ്ദീൻ മക്കുദും കുടുംബത്തിൻ്റെ വകയായി പല ചിന്തകളും ഇവിടെ ഉണ്ടായിരുന്നു. ആരാണ് സൈനുദ്ദീൻ മക്കുദും? അവർ എവിടുന്നാ വന്നത്? അവിടെ വരുമ്പോഴാണ് മാപ്പിളമാരെ ചരിത്രം വരിക. ആരാണ് മാപ്പിള? ഡൽഹിയിലുള്ള ഉമർ ഖാൻ മാപ്പിളയല്ല. ലോകത്തുള്ള എല്ലാ മുസ്ലിമീകളും മാപ്പിളമാരല്ല. മാപ്പിളമാരൊക്കെ മുസ്ലിമീകൾ തന്നെയാണ്. അതല്ലാതെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ വോട്ട് കുറയണ്ട. മാപ്പിളമാരൊക്കെ മുസ്ലിമീകളാണ്. എല്ലാ മുസ്ലിമീകളും മാപ്പിളമാരല്ല. പ്രത്യേകിച്ച് മലബാറിൽ പൊതുവിൽ കേരളത്തിലുള്ള മുസ്ലിമീകളാണ് മാപ്പിളമാർ. ഇവരെങ്ങനെയാണ് ഉണ്ടായത്? ഇവരുണ്ടാവാനുള്ള അടിസ്ഥാനപരമായ കാരണം ദീർഘകാലമായി അറേബ്യയും നമ്മളും തമ്മിലുള്ള കച്ചവട ബന്ധമാണ്. ആദ്യം കേരളത്തിലേക്ക് കച്ചവടത്തിന് വന്നിരുന്നത്, കേരളത്തിലേക്ക് എന്ന് പറഞ്ഞാൽ അറബിക്കടലിലുള്ള അറ്റം കേരളമാണ്, മറ്റേ അറ്റം അറേബ്യയാണ്. യമൻ, ഒമാൻ, സലാല, ആ അറേബ്യക്കര, അവിടെ നിന്നാണ് കപ്പൽ വരിക. അത് നമ്മളെ ചാലിയത്തും കൊടുങ്ങല്ലൂരും കൊല്ലത്തുമാണ് കയറുക. അങ്ങനെ ഈ കച്ചവടം നടത്തിയത് ഗ്രീക്കുകാരായിരുന്നു, പിന്നെ ചൈനക്കാരായിരുന്നു. ചൈനക്കാർ ഇവിടെ കച്ചവടം നടത്തിയിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയില്ലേ? അറിയില്ലെങ്കിൽ രണ്ട് കാര്യം ഞാൻ പറഞ്ഞാൽ അത് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളെ വീട്ടിലൊക്കെ ഇപ്പോഴല്ലോ, ഇപ്പോഴൊക്കെ പല സാധനം ടൗണിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അത് കിട്ടാത്തൊരു കാലത്ത് മീൻ പൊരിക്കണ ഒരു ചട്ടിയുണ്ട്. ആ ചട്ടിൻ്റെ പേരെന്തായിരുന്നു? ചീന ചട്ടി. ഇപ്പം മീൻ പൊരിക്കാൻ ഉള്ളിൽ ഇട്ടിട്ട് സ്വിച്ചിട്ട മീൻ പൊരിച്ചു പോകും. അന്ന് ചീന ചട്ടി എന്നാണ്, ആ ചീന ചട്ടി ചീനക്കാർ കൊണ്ടുതന്നാണ്. ഇവിടുന്ന് എറണാകുളത്തേക്ക് പോകുമ്പോൾ ആ കായലിലൊക്കെ നാല് മുളൻ്റെ കൊമ്പുമ്പിൽ ഒരു മല ഇങ്ങനെ തൂക്കിയിട്ട് കേട്ടിട്ടുണ്ട്. നമ്മൾ എറിയുന്ന മലയാണ് അതിൽ പിടിക്കുന്ന മലയാണ്. നമ്മുടെ കായലിൻ്റെ വെള്ളത്തിൽ കാണാൻ നാല് കോലിൻ്റെ മുകളിൽ വരുത് അടിയിൽ വല ഉണ്ടാവും. ആ വലക്കെന്താ പേരുന്നു? ചീന വല. അതുപോലെ മാങ്ങ ഉപ്പിലിടുന്ന ഭരണിക്ക് എന്താ പേര്? ചീന ഭരണി. അതൊക്കെ ചൈനക്കാർ തന്നാണ്. അതുപോലെ ഗ്രീക്കുകാർ റോംകാർ വന്നിരുന്നു. ഈ മൂന്ന് കച്ചവടക്കാരെയും അതിജീവിച്ചവരാണ് അറബികൾ. അറബികൾ ആദ്യത്തെ വരവ് വന്നപ്പോൾ തന്നെ അവരൊക്കെ സംഗതി മനസ്സിലായി, നമ്മളുമായുള്ള കച്ചവടം നല്ലതാണെന്ന്. അറബികൾക്കുള്ള പ്രത്യേകത എന്താ വെച്ചാൽ, അറബിക്കടലിൻ്റെ രാജാക്കന്മാരാണ് അവർ. അറേബ്യ മണലാരണ്യത്തെ കീഴടക്കിയവരാണ്. ആ രണ്ട് ശക്തിയും ഉപയോഗിച്ച് പായക്കപ്പലിൽ വന്നിട്ട് തുഴഞ്ഞ ഓടത്തിൽ വന്നിട്ടും അവരിവിടെ കച്ചവടം നടത്തും. അങ്ങനെയാണ് അറേബ്യയിലുള്ള സംസ്കാരം ഇവിടെ വരുന്നത്. ഈ കച്ചവടം പുരോഗമിച്ചപ്പോൾ ചൈന പോയി, റോമ് പോയി, ഗ്രീക്കും പോയി, അറബികളും നമ്മൾ മാത്രമാണ്. ഇത് മുഹമ്മദ് നബി ജനിക്കുന്നതിൻ്റെ 1000 കൊല്ലം മുമ്പുള്ള വർത്തമാനമായി പറയുന്നത്. അന്ന് മുതൽ ഈ കച്ചവടം ഉണ്ട്. അതുകൊണ്ടാണ് അറേബ്യയിൽ എന്തുണ്ടായോ മധ്യപൂർവത്തെ ദേശത്ത് അതൊക്കെ ഇവിടെ എത്തുന്നത്. ജൂതന്മാരുടെ ഒക്കെ ഇവിടെ എത്തിയില്ലേ? ക്രിസ്ത്യാനികളുടെ സെൻറ്റ് തോമസ് യേശാ ഇസാലമിൻ്റെ ഉടനെ തന്നെ ഇവിടെ എത്തിയാലോ? അതുപോലെ എല്ലാ മധ്യ കൂട്ടത്തിൻ്റെ അറബി കച്ചവടക്കാർ മുഖേന നമ്മുടെ നബി ജനിച്ച വിവരം ഇവിടെ കിട്ടി. അപ്പം നമ്മുടെ രാജാക്കന്മാർ, വലിയവർ, മഹാന്മാരൊക്കെ നല്ല ചിന്തകന്മാരും എഴുത്തുകാരും കവികളും കഥാകാരന്മാരുമാണ്. നമ്മുടെ കേരളത്തിൻ്റെ രാജാവ് ചേരമാൻ പെരുമാളായിരുന്നു. അദ്ദേഹം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അറബികളിൽ പ്രധാനികളായ ചില ആളുകളെ വിളിച്ചു വരുത്തി ചോദിച്ചു, ആരാ എന്താണ് ഈ മുഹമ്മദിൻ്റെ കഥ? അതിന് വേറെ ചില കഥകളൊക്കെ ഉണ്ടാവും, ഞാൻ വിശദീകരിക്കണില്ല. അപ്പോൾ അവർ പറഞ്ഞു കൊടുത്തു, ഒരു പുതിയ പ്രസ്ഥാനം, ഒരു ചിന്താഗതി മുഹമ്മദ് കൊണ്ടുവന്നിട്ടുണ്ട്. മുഹമ്മദിനെ ആ ആശയം സ്വീകരിക്കുന്നവരെല്ലാം സമന്മാരാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, ഏകോദര സഹോദരന്മാർ, വലിയവരും ചെറിയവരുമില്ല.
സമ്പത്തിനെ കുറിച്ച് എന്താ മുഹമ്മദ് പറയുന്നത് വെച്ചു. ഭൂമിയിലുള്ള മുഴുവൻ സമ്പത്തും ഹലക്ക സൃഷ്ടിച്ചത് എക്കും ജനങ്ങൾക്ക് വേണ്ടിയാണ്. ആഹാ, സമ്പത്ത് തൊഴിലാളികളെ പറ്റി എന്താ പറയുന്നത്? തൊഴിലാളികളാണ് സമ്പത്ത് ഉൽപ്പാദിക്കുന്നവർ. അൽ കസബു ഖീമത്തുൽ അമൽ, കസബ് എന്ന് പറഞ്ഞ സമ്പത്ത്, ഖീമത്ത് എന്ന ബല. അൽ കസബു സമ്പത്താവുന്നത് ഖീമത്തുൽ അമൽ, അധ്വാനത്തിന്റെ വിലയാണ്. മാർക്സൊക്കെ പിന്നെ പറഞ്ഞത് 1500 കൊല്ലം മുമ്പ് ഖുർആൻ പറയുന്നതായിരുന്നു. ഇതെല്ലാം കേട്ടപ്പോൾ നമ്മുടെ രാജാവിന് ആവേശം വന്നു. ആഹാ, നാ സഖാവ് മുഹമ്മദിനൊന്ന് കാണണല്ലോ എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹത്തിന് കുടുംബപരമായ ചില പ്രശ്നങ്ങളുടെ അതൊക്കെ പറയില്ല. ആ പ്രശ്നങ്ങളിൽ നിന്ന് സമാധാനം കിട്ടുന്നില്ല. മുഹമ്മദിനെ കാണണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഈ കച്ചവടക്കാരോട് പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ സ്വകാര്യമായിട്ട് വെക്കണം, നിങ്ങളെ കൂടെ ഞാനും പറയാം. അങ്ങനെ നമ്മുടെ രാജാവ് ചേരമാൻ പെരുമാൾ രാമശേഖരൻ ഈ കച്ചവടക്കാരെ കൂടെ പുറപ്പെട്ടു നേരെ തലശ്ശേരിയിലെത്തി. തലശ്ശേരിയിലെ രാജാവാണ് ഇദ്ദേഹത്തിൻ്റെ സഹോദരിയെ വിവാഹം ചെയ്തത്. അവിടെ താമസിച്ചു. രാവിലെ കപ്പൽ പുറപ്പെട്ടു. ഈ ഭാഗം ഇമാം ഒരു ഗ്രന്ഥത്തിൽ ഇതിനെ കുറിച്ച് പറയുന്നു. കിട്ടണില്ല. ഫിർദൗസ് നിക്കമത്തി എന്ന കിതാബിലുണ്ട്. ആ കിതാബിൽ പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് മോയിൻകുട്ടി വൈദ്യർ എന്ന മഹാകവി മലപ്പുറം പടപ്പാട്ടിൽ ഈ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. ഇത് എവിടുന്ന് കിട്ടിയൊക്കെ ഈ ചരിത്രം എന്ന് ചോദിച്ചാൽ അറബി ചരിത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. ഫിർദൗസ് നിക്കമത്തി എന്ന കിതാബിൽ അന്നേ എഴുതി വെച്ചിട്ടുണ്ട്. ആ ചരിത്രമാണ് പായിക്കപ്പലിൽ പോവുകയാണ് നമ്മുടെ രാജാവ്. ഏറി കപ്പൽ പായ ഉയർത്തി രാപ്പകൽകൾ ഓടി എത്തി ദൈഷകർമ്മല്ല വസ്തി തന്നിൽ കൂടി. ഷഹർമുഖല്ല എന്നാണ് ആ തുറമ്പത്തിൻ്റെ പേര്. അവിടെ ചെന്ന് കൂടി ചെന്ന് ഇറങ്ങിയ ഉടനെ തന്നെ അന്വേഷിച്ചു നദി അവിടെ ഉള്ളത്. ഏറി കൂത്തി അന്ധേ താമതങ്ങൾ എങ്കെ കീലഹദ്ദാത്തലത്തുണ്ടായിരുന്നറിയണ്ട് പറയപ്പെട്ടു. കീല പറയപ്പെട്ടു. ഹദ്ദ ജിദ്ദ, ജിദ്ദ എന്ന സ്ഥലത്ത് മുഹമ്മദ് ഉണ്ടായിരുന്നു. അതിങ്ങോട്ട് കേട്ടപ്പോഴേക്ക് നമ്മുടെ രാജാവ് വാറുകൾ താരിത്ത് വേന്തൽ ചേരമാൻ ഉളർന്ന്, ചേരമാൻ പെരുമാൾ ഉണർന്നു ആവേശഭരിതനായി രോമാഞ്ചമഞ്ചുകിതനായി. എന്നിട്ടൊരു പോക്ക് പോവുകയാണ് അതിൻ്റെ അടുത്തേക്ക്. വണ്ട് ചെമ്പിൻ്റെ പൂവാസം ഏറ്റണയിപ്പോൾ ചേർന്ന്, അതാണ് കവി. വണ്ട് ചെമ്പിൻ്റെ പൂവാസം, വണ്ട് ചെമ്പരിത്തി പൂവിൻ്റെ വാസന കേട്ട് അതിൽ മധു നുകരാൻ പോകുന്നത് പോലെ ഇദ്ദേഹം ഒരു പോക്ക് പോയി. അങ്ങനെ നബിൻ്റെ സദസ്സിൽ കയറി ചെന്നു, നബി എണീറ്റിരുന്നു, സ്വീകരിച്ചു. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? ചിർക്കടാക്ഷർമല ചന്ദമരപാദത്തിൽ താഴ്ത്തി ചന്ദാമരപ്പൂ പോലെ മനോഹരമായ നബിയുടെ തൃപ്പാദങ്ങളിൽ കാലുകളി നമ്മുടെ രാജാവ് തലയിൽ നിന്ന് തൊപ്പിയെടുത്ത് നമസ്കരിച്ചു. അപ്പോൾ നബി പറഞ്ഞു, മനുഷ്യൻ്റെ മുമ്പിൽ നമസ്കരിക്കാൻ പാടില്ല. അദ്ദേഹത്തെ പൊടിച്ച് പൊതിച്ച് അറബി മര്യാദ അനുസരിച്ച് കെട്ടിപ്പൊടിച്ച് ആലിംഗനം ചെയ്തു. അവിടെ വെച്ച് നബിയുടെ അനുയായിയായി ഇദ്ദേഹം ദീർഘകാലം താമസിച്ചു. അവിടുന്ന് വിവാഹം കഴിച്ചു. അതൊക്കെ വലിയ കഥയാണ്. മദീനത്ത് നബി എന്നപ്പോൾ അവിടുത്തെ രാജകീയ ഭരണം ഉപേക്ഷിച്ച് നബിക്ക് അധികാരം ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു രാജാവുണ്ട്, ഹബീബ് ഇബ്നു മാലിക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ വാപ്പ ആദ്യേ മരിച്ചുപോയതുകൊണ്ട് ചെറുപ്പത്തിൽ ഉമ്മാനെ വേറൊരാളെ വിവാഹം ചെയ്തു. അതിൽ രണ്ട് കുട്ടികളുണ്ടായി. അതിലെ മൂത്ത കുട്ടിയാണ് മാലിക് ഇബ്നു ദിനാർ. അദ്ദേഹത്തിൻ്റെ സ്വങ്ങളാണ് റജിയത്ത്. ആ റജിയത്തിനെ നമ്മുടെ രാജാവിന് കെട്ടിച്ചു കൊടുത്തു. രാജാവിന് പേരൊക്കെ മാറി താജുദ്ദീൻ എന്നാക്കി പേരുണ്ട്. കുറേ കാലം കഴിഞ്ഞിട്ട് ഇവരൊന്നായിട്ട് മാലിക് ഇബ്നു ദിനാറും റജിയത്തും ഈ നമ്മളെ രാജാവും ഒക്കെപ്പാടെ ഇങ്ങോട്ട് വരികയാണ്. വരുമ്പോൾ വടിയിൽ വെച്ച് അദ്ദേഹത്തിന് രോഗമായി അദ്ദേഹം മരിച്ചു പോയി. അദ്ദേഹം എഴുതി കൊടുത്ത കത്തുമായിട്ട് രണ്ട് കപ്പൽ പിന്നീട് പുറപ്പെട്ടു. അതിൽ ഒരു കപ്പൽ കൊടുങ്ങല്ലൂരെത്തി, മറ്റേ കപ്പൽ മധുരക്കര എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഞാൻ സൈനുദ്ദീൻ കപ്പലിൽ നിങ്ങളുടെ കഥ പറയാം കേട്ടോ. മധുരക്കര എന്ന് പറഞ്ഞത് കൊറോമണ്ടൽ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. അവിടെ ആ കപ്പലെത്തി. അവിടെ അവർ താമസിച്ചു. ഇവിടെ കൊടുങ്ങല്ലൂർ വന്ന് ഒരു വിഭാഗം മാലിക് ഇബ്നു ദിനാറും കൂട്ടർ ഇവിടെയും വന്നു. കൊടുങ്ങല്ലൂർ വന്ന ആളുകൾ അവിടെ
ഇന്ന് ഇങ്ങോട്ട് പോകാൻ അറിയ കപ്പൽ തെറ്റിപ്പോയതാണ്. അവിടുത്തെ ആളുകൾ സ്വീകരിച്ചു, അവിടെ കൂടി തമരന്മാരെ ഇസ്ലാമാക്കി. അങ്ങനെയാണ് തമര് ഇസ്ലാം അവിടെ ഉണ്ടായത്. കുറവുമുണ്ടാകാതെ ആ മധുരക്കര എന്ന് പറഞ്ഞിടത്ത് തേങ്ങാപട്ടണം, കായൽ പട്ടണം ഇതൊക്കെ അവിടുന്ന് കന്യാകുമാരിക്കപ്പുറം. ഇവരെ കൊടുങ്ങല്ലൂരിൽ ഇവരും വന്ന് ഇവരിവിടെ സംഘടിപ്പിച്ച് വലിയ തോതിലായി അവിടെ സംഘടിപ്പിച്ചു. അതിലൊരു കാര്യം ഞാൻ പറഞ്ഞത്, അറബി മലയാള ഭാഷ എങ്ങനെയാണ് ഉണ്ടായതെന്നറിയാം. മലയാള ഭാഷ അതിന് അക്ഷരം ഉണ്ടാക്കിയത് 400 കൊല്ലം മുമ്പ് തുഞ്ചത്തെഴുത്തച്ഛനാണ്. 1400 കൊല്ലത്തെ ചരിത്രം ഞാൻ പറയുന്നത്. അപ്പോൾ ഈ 400 കൊല്ലം മുമ്പുള്ള 1000 കൊല്ലം നമുക്ക് അക്ഷരം ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമായില്ലേ? പദങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വന്ന അറബികൾ എന്ത് ചെയ്തു? അവരുടെ അറബി അക്ഷരം നമുക്ക് തന്നു. സംസാരിക്കുന്ന മലയാള ഭാഷ വാക്കുകൾ കുറവാണെങ്കിലും ആ അറബി അക്ഷരത്തിൽ എഴുതാൻ തുടങ്ങി. മാത്രമല്ല പോരാത്ത വാക്കുകൾ കൂട്ടിച്ചേർത്തു. അതാണ് ഈ ഹക്ക്, ഫൽക്ക്, ഹക്കാനം, അങ്ങനെ ഒരുപാട് വാക്കുകൾ മലയാളത്തിൽ വന്നത്. അപ്പോൾ അറബി ഭാഷയിൽ അറബി അക്ഷരത്തിൽ അറബി അക്കങ്ങളുടെ സഹായത്തോടെ മലയാള ഭാഷ എഴുതി അറബി മലയാള ഭാഷ ഉണ്ടായി. ഇത് തന്നെ അവിടെ തമിഴ്നാട്ടിലും ഉണ്ടായി. അറബി തമിഴ് അറബി അക്ഷരത്തിൽ സംസാരിക്കുന്ന തമിഴ് ഭാഷ എഴുതി. അതിലും പിന്നെ സാഹിത്യകാരന്മാരും കലാകാരന്മാരും ഇവിടെ ഉണ്ടായി. ഇവർ പ്രചരിപ്പിച്ച ഇസ്ലാം മതം എന്താണ്? സാധുക്കളെ നന്നാക്കണം, അടിമത്വം പാടില്ല, മുതലാളിത്തത്തെ നിയന്ത്രിക്കണം, പലിശ വാങ്ങരുത്, സാധുക്കളെ സംരക്ഷിക്കണം, ഭൂമി അള്ളാഹുവിൻ്റെതാണ്, എല്ലാവർക്കും തുല്യ അവകാശം. ഇത് കേട്ടപ്പോൾ ഒന്നായിട്ട് അടിയാറുകൾ അടിച്ചമർത്തപ്പെട്ടവരാണ് ഇതിലേക്ക് കൂടിയത്. നമ്മുടെ രാജകുമാരൻ ഇവിടുത്തെ ആളുണ്ടല്ലോ, മരിച്ച രാജാവ് മരിച്ച വിവരം ഇവിടെ പറയരുതെന്ന് പറഞ്ഞ് കത്തെഴുതി കൊടുത്തിരുന്നു. ആ കത്ത് കണ്ടപ്പോൾ എന്ത് എതിർക്കാന്ന് ഇവിടുത്തില്ല, അമ്മാമൻ്റെ കത്തല്ലേ, പണ്ട് പോയ ഇവിടെ പ്രചരിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ എതിർപ്പില്ലാതെ ഈ സംഘം ഒന്നായിട്ട് ഇസ്ലാമിൽ കടന്നു വന്നു. അത് ഞാൻ പറയുകയല്ല, കണക്കം പാണാൻ പറയാൻ പോലെ ഇതൊക്കെ ദീർഘടന്നു. അവരെല്ലാം മനുഷ്യന്മാർ ഒരേ മാതിരിയായി. കയറി വന്നവനൊക്കെ ഒരു വരിയിൽ നിന്ന് നമസ്കരിക്കുക, ഒരു വട്ടത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. ഇതിൻ്റെ ആവേശത്തിലാണ് കടന്നത്. ഞാൻ പറയുന്ന അല്ലട്ടോ, നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹാപണ്ഡിതനുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേരാണ് നമുക്ക് വെളിയക്കോട് ഉമർഖാനി. അദ്ദേഹം അറബിയിൽ എഴുതിയ ഒരു കവിത 2 വരി ഞാൻ പറഞ്ഞുതരാം. അയാ ഫാക്കിറൻ പിന്നെ കൈഫത്തെ ഫാക്കിറു അസുലു കമിൻ കബുലു തീയന്തോ നായരു പാറന്നോ പറയരു പാറനും പറയനും തീയരുമാണ് മിൻ കബുലു മുൻപത്തെ നിൻ്റെ അലുകൾ അതിനെ പിന്തുടർച്ചക്കാരാണ് നിങ്ങൾ എന്ന് ബഹുമാനപ്പെട്ട ഉമർഖാനി. അത് സത്യമാണെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ അത് സൂചിപ്പിച്ചുള്ളൂ ജലീൽ. അതുകൊണ്ട് ഇത് പറയേണ്ടി വന്ന ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മാപ്പിളപ്പാട്ടിലെ പ്രധാനപ്പെട്ട 2 പാട്ടാണ്, ഒന്ന് മുഹ്യദ്ദീമാല ആദ്യത്തെ, 2 മാളിയക്കൽ കുഞ്ഞ് അഹമ്മദ് എന്ന് പറയുന്ന പൊന്നാനിക്കാരനെ എഴുതിയ നഫീസത്ത് മാല. ആ 2 പാട്ടിൻ്റെയും രീതി ഇശലി എന്താണെന്ന് നിങ്ങൾക്കറിയും. ആദ്യം മുഹ്യദ്ദീമാല പറയാം. അല്ലാത്തീരൂ പേരും തുതിയും സലാവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ. ഇതിൻ്റെ രീതി എന്താ അറിയോ? രാമായണ കളിപ്പാട്ടാണ്. നാളെ പുലർകാലെ പോകുന്നതുണ്ട് ഞാൻ, നാളില്ല നേത്രനെ കൊണ്ടിങ്ങ് പോരുവാൻ. അതാണ് അല്ലാതിരുപേരും തുതിയും സലാവാത്തും. ഒരക്ഷരത്തിന് വ്യത്യാസമില്ലല്ലോ. അതുപോലെ തന്നെ നബീസത്തുമാണ്, നബിയുടെ അനുയായികളിൽപ്പെട്ട ഒരു ബീവി ഈജിപ്തിലുണ്ടായിരുന്നു, മിസ്രുണ്ട്, നഫീസ ബീവി എന്നാണ് പേര്. അവരെ സംബന്ധിച്ച് പൊന്നാനിക്കാരൻ മാളിയക്കൽ കുഞ്ഞാമത് എഴുതിയ പാട്ടാണ് നഫീസത്തുമാന. വിസ്പിയും കന്തും സലാത്തും മുന്നേ വിള്ളി നഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. ആ രീതി എവിടെ നിന്ന് കിട്ടിയാണ്? നാടൻ പാട്ടെന്ന്. താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ പൈങ്കിളിയിൽ പങ്കിരങ്കുള്ളോളെ. അതാണ് വിസ്മിയും കന്തും സലാത്തും നൽസലാമും. അപ്പം നാടൻ നാടുപടിപ്പാട്ടിന് ഏറ്റവും എന്തോ ഒരു ബന്ധമുണ്ട് എന്ന് മനസ്സിലായി. ഇനി നിങ്ങൾ നോക്കി മാവേലി നാട് പാണിയിടും കാലം
മനുഷ്യരെല്ലാരും ഒന്നേ പോലെ അത് പോയി കുട്ടി വരുന്നെടുത്തിട്ട് വന്ന് പൂമാകളാണ് പറച്ചോനതൊക്കെ ആയിരം മൈൽ പോലെ ഞാൻ പറയുന്നു നിൽപ്പിടി പക്ഷേ എനിക്ക് പോകണം നമുക്ക് സമയമില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷെ ഒരുപാട് പറയാൻ പറ്റും ഒരുപാട് കുറച്ചൊന്നും ഇല്ല ഇപ്പം നിങ്ങൾ ഏറ്റവും അധികം പറയാം ഈ മാപ്പിളപ്പാട്ടിനെ നമ്മുടെ കോഴിക്കോട്ടുണ്ടായിരുന്ന ഒരു ഹാർമോണിസ്റ്റ് കവി ഉണ്ടായിരുന്നില്ല എന്താണ് പേര് ബാബുരാജാണ് മാപ്പിളപ്പാട്ടിനെ നാടകത്തിലേക്കും സിനിമയിലേക്കും കൊണ്ടുപോയത് അത് വന്നത് അന്തസ്സായി അമ്മ എന്ന ചിത്രത്തിലാണ് ആദ്യമായി ഒരു മാപ്പിളപ്പാട്ട് ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് ഞാൻ കേൾക്കുന്നത് അതിലൊരു ക്യാരക്ടർ ഒരാൾ മദ്രാസി കാണാൻ പോയി തിരിച്ചു വന്നു അവനോട് മറ്റുള്ളവർ ചോദിക്കുകയാണോ മദ്രാസിൻ്റെ വർത്തമാനം തൊക്കെ ഇയാളെ കണ്ട് ഞാൻ പറയാമെന്ന് ഇപ്പം നീ ചെന്നിട്ട് തട്ടണം മാമാതി രാശി പട്ടണത്തിൽ ചെന്ന് പെട്ടാൽ മൺപയിൽ നല്ലൊരു കമ്പി ഇണക്കിയിടും ഇലക്ട്രിക്കിൻ്റെ വണ്ടികൾ അനവധി വണ്ടി നടക്കുന്നു മദ്രാസി പോയി വന്ന് ചുരുക്കത്തിൽ രണ്ട് ദിനം കൊണ്ട നാട്ടിലിൻ്റെ കറക്കത്തിൽ കണ്ടതെല്ലാം ചൊല്ലിടാം ഞട്ടണം മാമാതി രാശി പട്ടണത്തിൽ ചെന്ന് പെട്ടാൽ മണ്ടയിൽ നല്ലൊരു കമ്പി ഇണക്കിയിടും ഇലക്ട്രിക്കിൻ്റെ വണ്ടികൾ അനവധി വണ്ടി നടക്കുന്നു അതാണ് ഞാൻ ആദ്യം കേട്ടത് പിന്നെ മാപ്പിളപ്പാട്ടിൻ്റെ ഒരു പരമായി നാടകത്തിലും മലയാളത്തിലും എല്ലാ സിനിമയും അവസാനത്തെ പാട്ടാണ് കായലരികത്ത് കായലരികത്ത് വലയെറിഞ്ഞപ്പം വളകിലുക്കിയ സുന്ദരി പെണ്ണ് കെട്ടിന് കുളിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ അതേതാ രീതി ആനബോധ സതുല്യാകരി ഹംസചാടിയടുത്തുടൻ ആരടാ സുജകത്തുരത്തവർ ഹൗലിൽ നിന്ന് കുടിപ്പവൻ ബദർ പടപ്പാട്ടിൽ മോയിക്കുട്ടി വൈദ്യ രീതിയാണ് വൈദ്യർക്ക് രീതി ഒന്നും പറയമ്പാട്ടിന് പൊലയമ്പാട്ട് പൊലയമ്മാരുടെ നേതാവാണ് പാക്കനാർ ആ പാക്കനാർ പാട്ടിലുണ്ട് ഈ പാട്ട് ഇത് വായിച്ചു വേണ്ടി പാക്കനാരുടെ വംശലേശം അതിൽ പിറന്നവനേഷ ഞാൻ അതാണ് കായലരികത്ത് വലയെറിഞ്ഞപ്പം വളതിലുക്കിയ സുന്ദരി കായലരികത്ത് വരെ പറയമ്പാട്ടാണ് പുളയമ്പാട്ടാണ് നിന്നെ കണ്ടാൽ എന്നെ കാണും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കേട്ടാൽ ഇന്നേ വരെ വന്നില്ലാരും ആ പാട്ട് നമ്മളെടുത്തിട്ട് കോൽക്കളിയിൽ നിന്നെ കണ്ടാൽ എന്നെ കാണും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ പാഞ്ഞോളി കുഞ്ഞാനെ അതാണ് എന്നെ കേട്ടാ ഇതാണ് പാട്ടിന്റെ ബന്ധം അറബികൾ ഇവിടെ ഒന്നും തന്നിട്ടില്ല ജലീലി ചൊല്ലി ഒപ്പന എങ്ങനെ ഉണ്ടായത് ഒപ്പന എങ്ങനെ ഉണ്ടായത് കേട്ടോ ഒപ്പന എന്ന് പറഞ്ഞാൽ ഒപ്പം പാടുന്ന പാട്ട് എന്നാണ് അർത്ഥം പാന എന്ന് പറഞ്ഞാൽ എന്താണ് പാട്ട് അത് ഇവിടുന്ന് നമ്മൾ മനസ്സിലാക്കുക ജ്ഞാനപ്പാന ജ്ഞാനത്തിൻ്റെ പാട്ട് അതാണ് ചെറുശ്ശേരി ഭൂതാനന്ദം പോയിരുന്ന ജ്ഞാനപ്പാന ജ്ഞാനത്തിൻ്റെ പാട്ട് പാന പാട്ട് അത് ഒപ്പപ്പാന ഒപ്പം പാടുന്ന പാട്ട് ഇത് പുരാതന നമ്പൂതിരി കുടുംബത്തിലെ കുട്ടികൾ കല്യാണത്തിന് ഒപ്പം പാടുന്ന പാട്ടായിരുന്നു ഈ ഒപ്പന അത് ആദ്യം വന്ന മാപ്പിളാരും ജൂത മാപ്പിളാരാണ് അവരിത് എടുത്തിട്ട് ഒഫിന എന്ന പേരിലൊരു പാട്ടുണ്ടാക്കി അത് ക്രിസ്ത്യാനികൾ വന്നപ്പോൾ അവരെടുത്തു അവരെടുത്തിട്ട് തിരുവാതിരപ്പാട്ട് തിരുവാതിരപ്പാട്ടാക്കി നമ്മളെ ഇസ്ലാമിൻ്റെ മാപ്പിള യോനക മാപ്പിള കടന്നു വന്നപ്പോഴാണ് അത് ഒപ്പനയാക്കി മാറ്റിയത് അങ്ങനെ നമ്പൂതിരി കുടുംബത്തിലുണ്ടായിരുന്ന പാട്ടാണ് ജൂതൻ ക്രിസ്ത്യാനി വഴിക്ക് ഇസ്ലാമിൽ എത്തിച്ചേരുന്നത് അത് പിന്നെ വളരെ പലിയ രീതിയിലൊക്കെ നമ്മൾ ആളുകൾ മുന്നോട്ട് കൊണ്ടുപോയി ആ പാട്ടിങ്ങനെ കേട്ടാൽ തന്നെ ഹരമ്പരുടെ ഒരു കൊട്ട പൊന്നുണ്ടല്ലോ പിന്നുണ്ടല്ലോ മേനി നിറയെ കൽപ്പിന് അതെന്തെല്ലാം രസമുള്ള പാട്ടുണ്ട് മത്തിമാർക്ക് താനമാനിത മാനമായി മേലായ നബിയും മത്തിമാർക്ക്
ഞാനിപ്പോ പോകുമ്പോ തോപ്പാടാൻ പെട്ടാലി, നമ്മളിപ്പോ പോയാ പിന്നെ ഞങ്ങൾക്കാരാണ്. അതാണ് ഒപ്പന. അതൊക്കെ തീരെ വന്നതാണ്. അപ്പൊ ഈ നമ്പൂതിരിപ്പാട്ടെന്നും നാടൻ നാടോടിപ്പാട്ടുകളിൽ നിന്നും തന്നെയാണ് മാപ്പിളപ്പാട്ടിന്റെ അറബികളി ഒന്നും തന്നെ കോൽക്കളി ഈഴവ സമുദായത്തിന്റെ തീയന്മാരുടെ ആയോധന കലയിൽ നിന്നാണ് വെട്ടും തടങ്ങും. ആ വെട്ടും തടങ്ങുന്നതാണ് കോൽക്കളി. അത് പരിഷ്കരിച്ചു പിന്നെ അത് അറക്കൻ രാജകുടുംബത്തിന്റെ ഭരണകാലത്ത് മോയിൻകുട്ടി വൈദ്യരെ വിളിച്ചു കൊണ്ടുപോയി രാജകീയ സദത്തിലെ കവിയാക്കി അംഗീകരിച്ച് അവിടെ ഈ കോൽക്കളിക്ക് പാട്ട് എഴുതുന്ന പണിയെടുത്ത് മൂപ്പിട്ടു. ഒരുപാട് പാട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. പാട്ട് മാപ്പിളാരെ കൊടുത്തു, കോൽക്കളി തീയന്മാരെ കൊടുത്തു, രണ്ടും കൂടി കൂടിക്കളഞ്ഞു. ഇവരല്ല നമ്മളെ ആളുകളൊക്കെ തീയരും മാപ്പിളയും ഒക്കെ നിങ്ങളൊക്കെ നിങ്ങളെ വാപ്പാരും പപ്പാരും ആരാന്നുള്ള അന്വേഷിച്ചു നോക്കുന്നു. ഇന്നത് ഞാൻ പറഞ്ഞതാണ്. മലപ്പുറത്ത് നിന്ന് വേങ്ങരയിലേക്ക് എത്താൻ നേരത്തെ വലച്ചു ഭാഗത്തൊരു കുന്ന് കാണാം. തിരുവർത്തന കുന്ന് എന്നാണ് ആ കുന്നിൻ്റെ പേര്. അവിടെ താമസിച്ചിരുന്ന ഒരു ആദിവാസി കുടുംബം, മലയിലെ പണിയന്മാർ, അതിലൊരുത്തൻ ഇസ്ലാമായതാണ് എൻ്റെ പത്താമത്തെ തലമുറ അടി അംശപ്പണിക്കൽ. ഇത് ഞാൻ പറയുമ്പോഴേ എല്ലാവരും പറഞ്ഞോളുന്നല്ല, ഞാൻ വലിയ സമ്പൂരിയാണ്, നായരാണ്, അങ്ങനെ കൂടി അത് വലിപ്പത്തരം പറഞ്ഞ ആളുണ്ടാവും. നമ്മൾക്ക് പിന്നെ അമ്മാരി ഏർപ്പാടില്ലാത്തതുകൊണ്ട് തുറന്ന് പറയാം. അത് അങ്ങനെയൊക്കെ വളർന്ന് വന്ന, അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സൂഫി ഗാനം രണ്ടെണ്ണം കേൾക്കണമെന്ന് എനിക്കൊണ്ട് പറഞ്ഞുണ്ടെങ്കിൽ സൂഫി ഗാനത്തിൻ്റെ ചുരുക്കം പറഞ്ഞാൽ, നബി ജനിക്കുന്നതിൻ്റെ 1000 കൊല്ലം മുമ്പ് അറേബ്യയിലുണ്ടായിരുന്നു പാട്ട് ഖസീദ. അതിലേറ്റവും വലിയ കവിയായിരുന്നു ഇബ്രാഹിം ഖൈസ്. അദ്ദേഹത്തിന് വാപ്പ പുറത്താക്കി തോന്നിയാത്ത പാട്ട് പാടിയിട്ടുണ്ട്. ആ ഖസീദയാണ് നമ്മളെ മറ്റേ പാട്ടായിട്ട് ഇവിടെ വലിയ ഗസ് പാട്ട്. ഗസ് പാട്ടിന് കുറച്ച് വേണ്ടാത്ര കണ്ടാവും. ഒത്തിന വരത്ത മുഖം കത്തിട്ടും ജമാല, മൊഞ്ചൊള്ളി വില്ല തഞ്ചമേറും കഞ്ചകപ്പൂവാല, ചിത്തിരം കത്തി മറിയും ചെമ്പകച്ചുണ്ടും ചെറിയും, ശുദ്ധമാലർ വിരിയും സൂക്ഷമാൽ പാല കുറിയും, കണ്ടു മോഹിച്ച് സംഗതി കൊണ്ട് ഭാവിച്ച്. സ്ത്രീവർണ്ണനെയാണ് ഖസീദ. അത് ഖസീദയിൽ നിന്ന് കിട്ടിയാണ് ഖസീദ. ഇതാണ് ഇബ്രാഹിം ഖൈസ് രാജാവിൻ്റെ മകനായിരുന്നു. ഈ തോന്നിയാത്ത പാട്ട് ഏതിലാണ് മുമ്പിട്ട് പോകുന്നത്? ഞാൻ ബാപ്പ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. ആ ഖസീദ മക്കത്തിൽ വെച്ച് കൂടുന്ന സമ്മേളനത്തിൽ ആ പാട്ടുകളുടെ കോൺഫറൻസ് ഇതേമാരി വിളിച്ചു കൂട്ടും. നല്ല ഹസീദ പാട്ട് പാടാൻ പറയും. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കവിതകളെ മുഹല്ലഖാത്ത് എന്ന പേരിൽ കഥത്തിൻ്റെ കില്ലയിൽ തൂക്കിയിട്ടു. അപ്പം ഹസീദയും മുഹല്ലഖാത്തുമാണ് അറബികൾ. ഇത് പേർഷ്യയിലേക്ക് വന്നു. പേർഷ്യയിലേക്ക് വന്നപ്പോൾ എന്തായി? അവിടെ ഇതേ വിഷയം മാറി. പേർഷ്യൻ ഭാഷയിൽ ഖവാലി ഗസലും ഉണ്ടായി. അതാണ് ഇന്ത്യയിലേക്ക് വന്നത്, ഖവാലിയും ഗസലും. ഇവിടെ പേർഷ്യൻ ഭാഷയും സംസ്കൃതവും കൂടി കലർന്നപ്പോഴാണ് ഹിന്ദുസ്ഥാനി ഉണ്ടായത്. ആ ഹിന്ദുസ്ഥാനിയിൽ നിന്ന് പട്ടാളക്കാരിൽ മാത്രം സംസാരിക്കാൻ ഒരു ഭാഷ ഉണ്ടാക്കിയതാണ് ഉറുദു. ഇപ്പോൾ ഉറുദു ഹിന്ദിയാണ് ഏറ്റവും വലിയ വേറെ കാര്യം. പട്ടാളക്കാരിൽ മാത്രമേ കോഡ് ഭാഷ എന്നാ പറയുക. മുഗൾ ചക്രവർത്തിമാരുടെ പട്ടാളക്കാർ അവിടുത്തെ പൊതുഭാഷയാണ് സംസ്കൃതം. അതിൽ പേർഷ്യൻ ഭാഷയും കൂടി കലർന്നപ്പോൾ ഹിന്ദി ഉണ്ടായി. അപ്പം പേർഷ്യയിൽ നിന്ന് വന്ന ഖവാലിയും ഗസലും നമ്മളെ കടന്നു വന്നു. അത് തന്നെയാണ് സൂഫികളും പാടുന്നത്. ഇപ്പോൾ അവിടെ പാടിയകൾ കേട്ടുള്ളത് നമ്മളെ എറണാകുളത്തുണ്ടായി ഉമ്പായി എന്ന് പറഞ്ഞൊരാണ്. അപ്പോൾ ഇങ്ങനെ പാടുമ്പോൾ എത്ര രസമാണ് ഞാൻ. അതുകൊണ്ട് ഈ പാട്ട് സൂഫി പ്രസ്ഥാനം ആ സംഭാവന ചെയ്ത ആത്മീയതയാണ് അതിൻ്റെ അകത്ത്. എല്ലാം ദൈവത്തിൽ അടിയറ വെച്ച് ഒന്നും എനിക്ക് വേണ്ട. പോയി പോയി പോയിപ്പോ ഇബാദത്തും വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ അറിഞ്ഞില്ല, വിലയിച്ചില്ലേ, പിന്നെ ആർക്ക് എങ്ങനെ എടുക്കുക? അവിടെ വരെ എത്തി. ആ രീതിയിലുള്ള ചിന്താഗതിയിൽ നിന്ന് അവൻ ആത്മീയ പ്രചോദിതമായ ഹൃദയത്തിൽ നിന്ന് പൊങ്കി വരുന്ന ആ പാട്ടാണ് സൂഫി പാട്ട്. അതിന് വേറെ ഒന്നും ഉണ്ടാവില്ല. ആ പാട്ട് പാടി അതിൻ്റെ അർത്ഥം പറയലും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.